എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയങ്ങളിൽ സഭ ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ധാരാളം അൽമായ വിശ്വാസികൾ സഭയോട് പ്രകോപിച്ചും സഭയെ പരിഹസിച്ചും മൃതസമീപനത്തോടെയും രംഗത്ത് വന്നെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിൽ എത്തിച്ചേർന്നില്ല എന്ന് മാത്രമല്ല വിശ്വാസികൾ തമ്മിൽ ഭയാനകമായ ഭിന്നിപ്പുകളും സംഘർഷാവസ്ഥകൾ വരെ രൂപം കൊണ്ടതല്ലാതെ മറ്റൊന്നും സംഭവിച്ചതുമില്ല രൂപതയിലെ എല്ലാ ഭിന്നിപ്പുകൾക്കും വ്യക്തിഹത്യക്കും തേജോവരത്തിനും നേതൃത്വം നൽകിയത് ഒരു സ്വയം സഹായ താറാവ് സംഘമാണ് രൂപതയിൽ ഏകദേശം അഞ്ചര ലക്ഷം വിശ്വാസികൾ ഉണ്ടെങ്കിൽ പരസ്പര വിരുദ്ധ നിലപാടുകളിൽ നിൽക്കുന്ന ഏതാനും കേവലം നൂറ്റി എഴുപത് പേര് വിചാരിച്ചാൽ സഭാ നേതൃത്വത്തെ അട്ടിമറിക്കാം എന്ന ഏതാനും ചില വിശ്വാസികളുടെ അബദ്ധ ജഡില ധാരണയാണ് രൂപതയെ ഇന്നത്തെ ഈ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചത് വിട്ടിത്തരം എന്നല്ലാതെ ഇതിനെന്താ ഉത്തരം പറയുക സഭയുടെ ലിറ്റർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഭാ തലവനായ അഭിമന്തി മാർപ്പാപ്പയെ ഏതാനും ചില സഭാപിതാക്കന്മാരും ബഹുഭൂരിപക്ഷം പുരോഹിതരും അനുസരിക്കാതിരുന്നതിന്റെ പ്രതിഫലനമാണിത് യഥാർത്ഥത്തിൽ സഭയിൽ രൂപം കൊണ്ടതും അതിലൂടെ സഭാ വിശ്വാസികളെ പ്രകോപിപ്പിച്ചതും പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാക്കിയതും ഇതുതന്നെയാണ് എന്നാൽ സഭയിൽ എവിടെയാണ് ആർക്കാണ് തെറ്റ് സംഭവിച്ചതെന്ന് സഭാ നേതൃത്വത്തിന് വളരെ വ്യക്തമായി അറിവുള്ളതാണെന്ന് സഭയിലെ യഥാർത്ഥ വിശ്വാസികൾ മനസ്സിലാക്കുന്നു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അതിന് സഭാനേതൃത്വം നടപടി സ്വീകരിക്കും താറാവ് സംഘം സഭയെ നടപടിയെടുക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല ജൂൺ മാസം പതിനാലാം തീയതി നടക്കുന്ന അടിയന്തര സിനഡിൽ പിതാക്കന്മാർ ഏകീകൃത കുർബാനാ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്നിരുന്നാലും ഔദ്യോഗികമായ സഭയുടെ അട്ടിപ്പേർ അവകാശം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല സഭാ പ്രശ്നങ്ങൾ ഐക്യത്തോടെ പരിശുദ്ധ സിംഹാസനവും പിതാക്കന്മാരും പരിഹരിക്കും കാരണം ക്രിസ്തുവാണ് സഭയെ നയിക്കുന്നത് ഫലം ലഭിക്കാത്തതെല്ലാം വെട്ടിക്കളയും